കൊള്ളാം. നിനക്ക് കൂടുതലും ബ്ലാക്ക് ബ്ലാക്ക് ഉള്ളോടി, ഇത് ഇതിലും ബ്ലാക്ക് ഒന്നുമല്ലേ. പുതിയ ഡ്രസ് കിട്ടിയതിന്റെ പുതിയ ഡ്രസ്, ഞാൻ ഇന്ന് മേടിച്ച ഡ്രസ്സാണ് ഇന്ന് ഇട്ടേക്കുന്നത്. പിന്നെ ഗ്രീസ് ഞാൻ രണ്ട് വള മേടിച്ചിട്ടുണ്ട്. വള മൈഡ് വ്ളോഗ്സിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എല്ലാവരും നല്ല ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പൊ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി കുറെ തുണികൾ മടക്കാൻ വേണ്ടി ഹാളിൽ കൊണ്ടിട്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ കേട്ടോ. പിന്നെ ഇത് ഉച്ചക്കത്തേക്കുള്ള ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഉച്ചക്ക് വലിയകാരായിട്ട് കറികളൊന്നും വെക്കണില്ല. അപ്പൊ ഇന്ന് മുട്ട പൊരിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മുട്ട പൊരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചോപ്പറിലിട്ട് ഒന്ന് കറക്കി എടുത്തു. എന്നിട്ട് പാൻ വെച്ച് മുട്ട പൊരിക്കാൻ പോവാണ് കേട്ടോ. പറഞ്ഞല്ലോ അന്നൊരു ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചായിരുന്നു. അപ്പൊ കുറെ പേര് ചോദിച്ചായിരുന്നു അത് ഇരിക്കുമെന്ന്. കുറെ ദിവസം കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാണ്. അപ്പൊ അതേ മുട്ട അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പൊ ഞാനത് മറച്ചിട്ടു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചമ്മന്തി. അതുകൊണ്ട് വലിയ ഞങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ഒന്ന് ഫ്രിഡ്ജിൽ ഒരേ ഒന്നും സൂക്ഷിച്ച് ഫുഡൊന്നും കഴിക്കാറില്ല. മാക്സിമം ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ ഇന്നെല്ലാം ലേറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ദേ ചമ്മന്തിയൊക്കെ ചൂടായി, എല്ലാം റെഡിയായി. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ചോറിന്റെ കൂടെ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു ഈന്തപ്പഴച്ചാറാണ് കേട്ടോ. ഞാൻ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയതല്ല, ഞങ്ങളുടെ ഒരു സുഹൃത്ത് കൊണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ചോറിന്റെ കൂടെ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അഷ്ടമിശ്രയ്ക്ക് ഇങ്ങനെ യാത്ര പോയി. ഓട്ടർഷയില് അങ്ങനെ യാത്ര പോയി വന്നേക്കാണ്. എപ്പൊ പോയതാന്നറിയോ? 2 മണിക്കൂർ, 2.5 മണിക്കൂർ. ഭയങ്കര തിരക്കായിരുന്നു. കൊറോണ കൊണ്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. പല കളറ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്തൊരു കളറാ? പിങ്ക്. ഇതോ ഇതോ അപ്പൊ ഗ്രേസ്, സത്യം പറഞ്ഞാ ഗ്രേസിന്റെ ഒരു ഉടുപ്പ് കുറച്ചെന്തെങ്കിലും മേടിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ പോയേ. പക്ഷെ കിട്ടി. എന്നാലും ഞാൻ സംതൃപ്തിയല്ല. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മേടിച്ചു. നിന്റെ ആഗ്രഹത്തിനോടുള്ള എനിക്ക് ആഗ്രഹം അത് വളരാൻ പറ്റിയില്ല. അപ്പൊ എന്റെ കൂട്ടത്തിൽ കൂടെ ഞാനും എനിക്ക് മേടിച്ചിട്ടുണ്ട് ചേട്ടാ. ഗ്രേസിന്റെ ഒരു ഉടുപ്പ് മാത്രമേ മേടിച്ചുള്ളൂ. അതൊരു ബാർബിയാണ്. ദൈവമേ, പോച്ച് പൊളിച്ചാളയാണല്ലോ. വേറെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ അവിടെ നമ്മുടെ വൈഡ് ലോക്സിലെ ഒരു ഫാമിലിയിലെ കണ്ടു കേട്ടാ. അവരെന്നെ കണ്ടു, എനിക്കറിയില്ലല്ലോ. നിങ്ങളെ എനിക്ക് കണ്ട മനസ്സിലായി. പിന്നെ സാറിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല, അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല. ഞാൻ പക്ഷെ 2 ടവൽ മേടിച്ചു. ഇത് ഗ്രേസിന്റെ ഞാൻ 2-3 ബനിയൻ വീട്ടിൽ. ഇതൊക്കെ എത്ര രൂപയുടെയാണ് ആ വിലയും കൂടി പറയും? 80 അതോ? ഇതിന് 450 രൂപയുടെ ഉടുപ്പ. ഇതുവരെ കൂടിയതാണ്. ഇതുവരെ ഉടുപ്പാണ്. സംതൃപ്തി ഇതിന് മാത്രം കിട്ടിയുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചതൊന്നും ആയിരുന്നില്ല. പിങ്ക് ലേഡി കളറാണോ ഗ്രീനായേ? പിങ്ക് ലേഡി കവറാന്ന് തോന്നുന്നു. എന്തായാലും സൂപ്പർ കവറാണ്. പിങ്ക് ലേഡി പൊട്ടിക്ക് സാധനം പൊട്ടിക്ക്. കൊച്ചിന്റെ കവറാകൂടി അത്ര ഉള്ളൂ. ഇവളുടെ കവർ ഇത്ര വലിയ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഇങ്ങനത്തെ തന്നെ ഒരു കോട്ട് ഞാൻ സെപ്പറേറ്റ് എടുത്തതാണ്. എനിക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒരു നല്ലൊരു കളർ എന്തോ വേണ്ടല്ലോ, നല്ലൊരു കളർ ടോപ്പ് തയ്ക്കണം. ഓക്കെ, അങ്ങനത്തെ കോട്ട് ഞാൻ എടുത്തു. ഇത് വെറുതെ ഒരു കോട്ട് മാത്രം. പിന്നെ ഇത് ജസ്റ്റ് എനിക്ക് വീട്ടില് പുറത്തേക്ക് വീട്ടില് സോറി പുറത്തേക്ക് പോകുമ്പോടെ ഒരു 360 അല്ലേ? നോക്കട്ടെ. എവിടെയാണ്? ഏകദേശം എത്ര രൂപയേ? പറയ ചേട്ടാ, 660 സോറി. 660 രൂപയുടെ ഒരു ഇങ്ങനത്തെ തന്നെയാണ് ഈ സംഭവം. കൊള്ളാം. നിനക്ക് കൂടുതലും ബ്ലാക്ക് ബ്ലാക്ക് ഉള്ളോടി. ഇത് ഇതിലും ബ്ലാക്ക് ഒന്നുമല്ലേ? ബ്ലാക്ക് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇത് കോട്ട് തന്നെയല്ലേ? ഇത് കോട്ട്. ഇങ്ങനത്തെ ഒരു സംഭവം
ഒരാൾ അവിടെ ഡ്രസ് വെച്ച് നോക്കണേക്ക്. ഗ്രേസിൽ ഇഷ്ടായാ? ഗ്രീൻ ഇഷ്ടായ? തിരിച്ചു പിടിക്ക്. അങ്ങനെയല്ല പിന്നെ അവർക്ക് പാകാ പോകുന്നു. പിന്നെ നോർമൽ എനിക്ക് വീട്ടിലിടാൻ വേണ്ടി രണ്ട് പാന്റും എന്ത് കേസോ പലാസോ പോലത്തെ സാധനം രണ്ട് ബനിയനും പിന്നെ ഗ്രീസിന് ഞാൻ രണ്ട് വള മേടിച്ചിട്ടുണ്ട്. വള ഗ്രീസിന് ഞാൻ വള മേടിക്കാറില്ല, അതുകൊണ്ട് ഇത് പാകാവുന്ന പോലെ അറിയില്ല. അവളെ കൊണ്ടുപോകാത്ത കാരണം അവിടെ സ്ലൈംസോ എനിക്കറിയില്ല ഇത് മേടിക്കൂ. പിന്നെ ഗ്രീസിന് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറ, ക്യാമറ കാണാൻ പറ്റുന്നുണ്ട്. കാണിച്ചാൽ മാത്രം മതി, അടുത്ത സാധനം വരട്ടെ. ഇത് ഒരു ഐക്കോണിക് കാജലാണ്, കൊളോസൽ കാജലാണ് മേടിച്ചത്. ഐലൈനർ പിന്നെ പിന്നെ എനിക്ക് കുറച്ച് ക്ലിപ്പുകൾ ചേട്ടനൊന്ന് മേടിച്ചു ചേട്ടൻ പറയരുത്. ഞാൻ വെറുതെ പറഞ്ഞ നിന്റെ ആ മുഖഭാവം കാണാൻ വേണ്ടി ഞാൻ നിന്നോട് എപ്പോഴും ഡ്രസ് മേടിച്ചുകൊണ്ടോ? ഇത് വേറൊരു ക്ലിപ്പ്. അയ്യേ, ഇത് നിനക്ക് ഇഷ്ടായി? ചേട്ടൻ വേറൊരു ക്ലിപ്പ്. എലിപ്പെട്ടിയുടെ ഉള്ളിലൊക്കെ എലി വീഴുമ്പോ വീഴുന്ന തരത്തിലൊരു സാധനമോ? ഇന്നത് ഇത് അടുത്ത ക്ലിപ്പ്. ഇത് എനിക്ക് ഇഷ്ടായി, സൂപ്പർ അടിപൊളി. എനിക്കത് മാത്രമാണ് ഇഷ്ടായത്. പിന്നെ സൂചി, സൂചിന് സൂചി, പിന്നെ ഗ്രീസിന് വാള, ഗ്രീസിന് വാള ഇട്ടിച്ചേരം നോക്കട്ടെ പാകാവുന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ശരി, ഞാൻ 3 വയസ്സ് റേഞ്ച് പറഞ്ഞു. പൂരണോ? ഓ, അവൾക്ക് ഇതൂരെ അപ്പിട്ടാലോ ഗ്രീസ്? സ്വർണോട് ഉരുത്തുന്നു. സൂപ്പർ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എന്റെ ചെറിയ അയ്യോ ഇനി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ കാണിക്കണോ? ഒന്നില്ലേ, ജസ്റ്റ് ഒന്നില്ലേ, പാസ്ത, മാഗി, അങ്ങനത്തെ കുഞ്ഞു 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 വൃത്തിക്ക് വേണ്ട വരും ദിവസങ്ങളിലെ കുക്കിംഗിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, കുറച്ച് ചീസ്, ബ്രെഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടുള്ളൂ. ഈ സാധനങ്ങളൊക്കെ നീ ഉപയോഗിക്കൂടി, ഇതിനൊക്കെ കളറ് പോയതല്ലോ. അത് തോന്നുന്നു കളറൊന്നും പോയിട്ടില്ല. കൊറോണ ടൈം ആയതുകൊണ്ടൊന്നാണ് എല്ലാത്തിനും കളക്ഷൻസ് ഒക്കെ കുറവായിരുന്നു. അങ്ങനെയാണ്, ഒരു സ്ഥലത്തേക്ക് ഒരു സാധനം വരുന്നില്ല. അതന്നെ സാധനം ചേട്ടൻ അമ്മയ്ക്കൊന്നും നോക്കിയപ്പോ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാണ്ടിരുന്നു. ഞാൻ വിളിച്ചു ചോദിച്ചു, എന്നിട്ട് ഇപ്പൊ എന്നോട് പറയണേ എനിക്ക് വിഷമമായി. ഞാൻ കഷ്ടപ്പെട്ട് വന്നിട്ട് ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് തന്നെ വലിയ മാനസികമായിട്ട് തൃപ്തി വന്നില്ല. തൃപ്തി ഇപ്പൊ എടുത്തതിന്റെ തൃപ്തി വന്നു. എനിക്കൊക്കെ കൂടുതലേ, ഞാൻ അന്നമ്മയുടെ പോറാവിടെ കുറെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. വിലയും കുറവായിരിക്കും പലതിനും, പക്ഷെ നല്ല കളക്ഷൻസും ഉണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും വരും ദിവസം നമ്മൾ അവിടെ ഇല്ലടി, എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് ഈ ഡ്രസ്സിനോടൊന്നും ഇവളുടെ പോലെ ഒന്നും എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. നിനക്കല്ല, ഡ്രസ്സ് മാച്ച്, കളറ് മാച്ച് ചെയ്യുക, കമ്പനി മാച്ച്, പൊട്ട് മാച്ച്, വാച്ച് മാച്ച്, അത് ഇത് അല്ലാന്നും പറഞ്ഞ്. ഇവിടെ നല്ല മഴയായിരുന്നു, നല്ല മഴയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തുണി വിരിച്ചിട്ടതൊന്നും സാധനം ഞാൻ എടുത്തു വെക്കാൻ പറ്റിയില്ല. ഗ്രേസ് ഉള്ള തന്നെ അവള് വാശി പിടിച്ച കാരണം ഒന്നും എടുത്തു വെക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് രാവിലെ തുടങ്ങി നല്ല വെയിലുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ഇന്ന് തുണികളൊക്കെ കഴുകി പാടത്തതേ അവിടെ ഒക്കെ ഉണക്കിയിട്ടതായിരുന്നു, അതൊന്നും എടുത്തു വെച്ചില്ല. ഇനിതൊക്കെ നനഞ്ഞു, ഇനി ഞാനിതൊക്കെ ഒന്നും കൂടി ഉണക്കാൻ ഓടണം. ഇത്ര ദിവസം മഴ ഉണ്ടായിരുന്നിട്ട് ഇന്ന് മാത്രം നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു. അപ്പതേ എല്ലാ ഡ്രസ്സും താഴെയൊക്കെ കിടക്കാവൊക്കെ ചുരുണ്ട് കൂടി അങ്ങനെ കിടക്കാണ്. ഒരാൾ ക്യാമറ പുതിയ ഡ്രസ് കിട്ടിയതിൽ പുതിയ ഡ്രസ് ഞാൻ ഇന്ന് മേടിച്ച ഡ്രസ്സാണ് ഇന്ന് ഇട്ടേക്കുന്നത്. അപ്പൊ മിടുവിന്റെ ചാനലിലേക്കുള്ള വീഡിയോ ഷൂട്ടിംഗ് ആണ് മിടു ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഒരു റിയൽ ലൈഫിന്റെ ക്യാമറയും കൊണ്ട് എന്റെ പിന്നാലെ നിങ്ങൾ പോച്ചേട്ടാ. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, കാരണം നാളെ ഞങ്ങള് വാക്സിനേഷന് പോവാണ്, നമ്മുടെ അപ്പോളോയില്. അപ്പോ അതുകൊണ്ട് എനിക്ക് ഇനി നാളത്തെ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.